ഹലോ ഫ്രണ്ട്സ്, ചെറിയൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാമെന്ന് കരുതി. അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം. വേറൊന്നുമല്ല, ഞാനും യൂട്യൂബിൽ ഒരുപാട് വീഡിയോകൾ AAC ബ്ലോക്കുകളെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ കണ്ടു. എൻ്റെ വീട്ടിലേക്ക് ചെറിയൊരു റിനോവേഷൻ വർക്ക് ചെയ്യാമെന്ന് കരുതി ഞാനും AAC ബ്ലോക്കുകൾ, അതും ഹൈ ഡെഫിനിഷൻ AAC HD ബ്ലോക്കുകൾ. ഒരു ബ്ലോക്കിന് ഏകദേശം മാർക്കറ്റിൽ, ഇന്നത്തെ മാർക്കറ്റിൽ 130 മുതൽ 140 രൂപ വരെ വിലയുണ്ട്. ആ ബ്ലോക്കുകൾ ഉപയോഗിച്ച് ഞാനും ഒരു റിനോവേഷൻ വർക്ക് തുടങ്ങി. രണ്ട് മുറിയാണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ മേളിലേക്ക് നമ്മൾ വാർക്കലാണ് ചെയ്യുന്നത്, സാധാരണ നോർമൽ വാർക്കൽ, ഏകദേശം 4 ഇഞ്ച് കനമുള്ള വാർക്കലാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം HD ബ്ലോക്കുകളുടെ മെയിൻ കമ്പനി അവകാശപ്പെടുന്ന ഫീച്ചർ എന്ന് പറയുന്നത് ഇത് ലോഡ് ബെയറിംഗ് കട്ടകളാണ്, നമുക്ക് ഇതിന്റെ മേളിൽ വാർക്കാം, മാത്രമല്ല ഫസ്റ്റ് ഫ്ലോർ വരെ ചെയ്യാം എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് റിവ്യൂകൾ കണ്ടു. ഇതിന്റെ ഗുണങ്ങൾ, ഇതിന്റെ ദോഷങ്ങൾ, ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, ഇത് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തേക്കണ്ട, നമുക്ക് വരുന്ന ലാഭം എന്ന് പറയുന്നത് ഇത്രയും ഫിനിഷ് ആയിട്ട് വരുന്ന കട്ടകളിൽ നമുക്ക് രണ്ടാമത് പുട്ടിയിട്ടാൽ മതി. അതായത് കട്ട നമുക്ക് ഒരു സൈസ് ഗം ഉണ്ട്, ഇതിന്റെ തന്നെ കമ്പനിയുടെ തന്നെ ഒരു ഗം ഉണ്ട്, ഗം ഉപയോഗിച്ച് നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യാം, നമുക്ക് പെട്ടെന്ന് പണി എളുപ്പമാക്കി തീർക്കാം. അതിന് ശേഷം നമുക്ക് ഇതിന്റെ മേളിൽ ഡയറക്റ്റ് പുട്ടി അപ്ലൈ ചെയ്ത് പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് വർക്ക് ഫിനിഷ് ആയി. അപ്പോൾ ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനും റിനോവേഷൻ വർക്ക് തുടങ്ങിയത്. അങ്ങനെ വർക്ക് എല്ലാം തുടങ്ങി. ഇപ്പോൾ ഇന്ന് വീടിന്റെ കട്ടളവപ്പായിരുന്നു. ഇന്ന് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം, നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ ക്രാക്ക്, ഇത് ജനലിന്റെ ഭാഗത്ത് രൂപപ്പെട്ട ഒരു ക്രാക്കാണ്. ഈ ഒരു ക്രാക്ക് ഇവിടെ മാത്രമല്ല, രണ്ട് ജനലിന്റെ ഭാഗത്തും ഒരു ഭിത്തിയിലും, അതായത് നമ്മുടെ ഹാളിൽ വരുന്ന ഒരു ഭിത്തിയിലും ബെഡ്റൂമിന്റെ ഒരു സൈഡ് വരുന്ന ഭിത്തിയാണത്, ആ ഭിത്തിയിലും രൂപപ്പെട്ടതായി കണ്ടു. ഇത് ചെറിയൊരു ക്രാക്ക് അല്ല, ഇത് ഭിത്തിയുടെ രണ്ട് വശങ്ങളിലും ഉള്ളൊരു ക്രാക്കാണ്. അതായത് ഒരു സൈഡ് മാത്രമല്ല, ഈ ക്രാക്ക് നേരെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അപ്പുറത്തും കാണാം, നിങ്ങൾ വീഡിയോയിൽ കാണുന്നു, ഞാൻ രണ്ട് സൈഡിൽ നിന്നും വീഡിയോ എടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ക്രാക്കുകൾ രൂപപ്പെട്ടതായി കണ്ടു. ഇത് എങ്ങനെ വന്നു എന്ന് ഞാൻ കമ്പനി വിളിച്ചു ചോദിച്ചു. കാരണം നമുക്കറിയണമല്ലോ, നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ബന്ധപ്പെടുന്നത് കമ്പനി തന്നെയാണ്. ഞാൻ കമ്പനിയിൽ ബന്ധപ്പെട്ടു, എന്തുകൊണ്ട് ഇത് വരുന്നെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നമ്മുടെ ജോലി ഏൽപ്പിച്ച പണിക്കാർ അവരുടെ അശ്രദ്ധ കൊണ്ടാണ് ഇത് വാട്ടർ ലെവൽ കറക്റ്റാക്കി ചെയ്യേണ്ട ഒരു ജോലിയാണ്, അല്ലെങ്കിൽ ഇതിന് ഇങ്ങനത്തെ പ്രശ്നം വരും. കാരണം അവരാ പറഞ്ഞ ഒരു റീസൺ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം വേറെ കൊണ്ടല്ല, കുറെ വർഷങ്ങളായി ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, അവർക്ക് ഈ ഒരു ഫീൽഡിൽ വാട്ടർ ലെവലും എല്ലാം നോക്കി നല്ല വൃത്തിയായി നമ്മൾ കൂടെ നിന്ന് ഓരോ ലെയർ കട്ട കെട്ടുമ്പോഴും ചരട് കെട്ടി വാട്ടർ ലെവൽ നോക്കി വളരെ ഭംഗിയായി ചെയ്ത ജോലിയാണിത്. അപ്പോൾ ഇത്രയും ഫിനിഷായിട്ട് ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും ഈ കട്ടയിൽ ഇങ്ങനെ ഒരു ക്രാക്ക് സംഭവിച്ചപ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് തോന്നി. കാരണം ഈ കട്ട നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഇതിന്റെ മുകളിൽ പുട്ടി ചെയ്യാം എന്നൊരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അത്രയും തേപ്പിന്റെ ജോലി കുറഞ്ഞു, പണിക്കാർക്ക് കൂലി കൊടുക്കുന്നത് കുറഞ്ഞു, ഡയറക്റ്റ് പുട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെയിന്റ് ചെയ്യാം, ഇതൊക്കെയായിരുന്നു ഉദ്ദേശം. പക്ഷേ ഇങ്ങനെ ഒരു ക്രാക്ക് വീണ സ്ഥിതിക്ക് ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഭാവിയിൽ ഇത് എങ്ങനെ വരും, ഈ ക്രാക്ക് എന്താവും? കാരണം ഇന്ന് കട്ട കെട്ടിയിട്ട് ഏകദേശം 75-80 ദിവസമായിട്ടുള്ളൂ. ഏകദേശം ഈ 3 മാസത്തോളം സമയം കൊണ്ട് ഇത്രയും ഒരു ക്രാക്ക് രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇത് പുട്ടിയിട്ട് നമുക്ക് ഫിനിഷ് ചെയ്ത് കണ്ണടച്ചിരിക്കാൻ പറ്റില്ല. നമുക്കിത് തീർച്ചയായിട്ടും സാധാരണ ഫില്ലിംഗ് കട്ട എടുത്ത് തേക്കുന്നത് പോലെ തന്നെ തേച്ച് എന്നാലേ നമുക്ക് ഉറപ്പ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ ഈ ഒരു കട്ടയ്ക്ക് 130 മുതൽ 140 രൂപ വിലയുള്ള ഈ ഒരു കട്ട എടുത്ത് ഫില്ലിംഗ് ബ്രിക്ക്, അതായത് നോർമൽ ഫില്ലിംഗ് കട്ടയ്ക്ക്, 1 അടി വലിപ്പമുള്ള ഫില്ലിംഗ് കട്ടയ്ക്ക് 35 രൂപ വരുമ്പോൾ ഇത് 2 അടി, ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് 8 ഇഞ്ച് വീതി, 8 ഇഞ്ച് ഉയരം, 24 ഇഞ്ച് നീളം, ഇതാണ് കട്ടയുടെ സൈസ്. അത് സാധാരണ ഫില്ലിംഗ് കട്ടയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 70 രൂപ, രണ്ട് ഫില്ലിംഗ് കട്ടയ്ക്ക് 35-35 വെച്ച് 70 രൂപ മാർക്കറ്റിൽ വരുമ്പോൾ എക്സ്ട്രാ 65 രൂപയോളം കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു കട്ട എടുക്കുന്നത്. എന്നാൽ ഇന്ന് എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യമാണ്, ഇതിന് പുറമെ ഒരിക്കലും പുട്ടിയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിത് ഈ ഒരു കട്ട കൊണ്ട് കെട്ടുന്നതിൽ ഒരു പ്രശ്നവും ഇല്ലെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു ക്രാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് ഇതിന്റെ മേളിലേക്ക് സാധാരണ സിമെന്റ് പ്ലാസ്റ്ററിംഗ് തന്നെ ചെയ്യേണ്ടതായി വരുന്നു. അത് നമുക്ക് എക്സ്ട്രാ ഒരു കോസ്റ്റ് വരികയാണ്. അതുകൊണ്ട് ഞാനൊരു ഇൻഫർമേഷൻ എല്ലാവരോടും പറയുകയാണ്, ഭാവിയിൽ നിങ്ങളാണെങ്കിലും ഇങ്ങനെ ഒരു റിനോവേഷൻ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നല്ലൊരു സ്റ്റഡി നടത്തി, എവിടെയൊക്കെ ഇങ്ങനെ ഒരു വർക്ക് നടന്നിട്ടുണ്ടോ ആ ഒരു സൈറ്റിൽ പോയി നല്ലൊരു സൈറ്റ് വിസിറ്റ് നടത്തി, നല്ല രീതിയിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സ്റ്റഡി നടത്തി, ഇതെങ്ങനെയൊക്കെ സംഭവിച്ചു, ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, നിങ്ങൾക്ക് എത്ര വർഷമായി ഇത് ഉപയോഗിക്കുന്നു, ഈ ഒരു കട്ട കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇതെങ്കിലും ക്രാക്ക് വീണിട്ടുണ്ടോ, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് മാക്സിമം കളക്ട് ചെയ്യാൻ നോക്കുക. കാരണം നമ്മൾ താമസിക്കുന്ന വീട് തന്നെയാണ്, നമ്മൾ മാക്സിമം സുരക്ഷിതമാക്കുക, നമ്മുടെ വീടുകൾ മാക്സിമം നല്ലതാക്കുക എന്നുള്ളത് നമ്മുടെ കടമ തന്നെയാണ്. അപ്പോൾ മാക്സിമം നമ്മൾ വൃത്തിയാക്കി ജോലി ചെയ്യുക. ഇത് 100 രൂപയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ട ഒരു ജോലി ഒരിക്കലും 150 രൂപയിലേക്ക് 200 രൂപയിലേക്കും പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. മാക്സിമം ഇതെല്ലാവർക്കും ഷെയർ ചെയ്യുക. ഈ ഒരു അനുഭവം നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമന്റ് ചെയ്യുക. ഇതിന്റെ കാരണം വാട്ടർ ലെവൽ നോക്കി ചെയ്തത് കൊണ്ടല്ല, അങ്ങനത്തെ ഒരു കാരണമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ടാണ് ഈ ഒരു ക്രാക്ക് രൂപപ്പെട്ടതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.